നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്രതമനുഷ്ഠിക്കുന്ന വിശ്വാസികൾക്ക് അവരുടെ വ്രതത്തിലൂടെ നേടിയെടുക്കാനാകുന്ന വ്രതകാലത്ത് അവർക്ക് കൂടുതൽ ചിന്ത വച്ചാൽ ധാരാളക്കണക്കിന് മാസങ്ങൾ നോമ്പനുഷ്ഠിച്ച പ്രതിഫലത്തിലേക്ക് എത്തിച്ചേരാൻ സൗഭാഗ്യപൂർണമായ ഒരു സുവിശേഷവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടിരിക്കുകയാണ്. മൻ ഫത്തറ സായിമ, ആരെങ്കിലും ഒരു നോമ്പുള്ള വ്യക്തിയെ നോമ്പ് തുറപ്പിച്ചാൽ അവന് മതിയാകുന്ന ഭക്ഷണം നൽകിയാൽ, ചില റിപ്പോർട്ടുകളിൽ ചില മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസുകൾക്ക് വിശദീകരണം നൽകിയപ്പോൾ അവന് ആഹരിക്കാവുന്ന നിലക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്താൽ എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരും ഉണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അതിന് തന്നെയാണ് ഏറ്റവും മുൻഗണന. കാരണം ഒരു കാരക്ക ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു കാലത്തിൽ നിന്ന് ഇന്ന് വ്യത്യസ്തമായി, ഒരു കാരക്ക ചീള് കിട്ടാത്തൊരു കാലത്ത് അതൊരു വല്ലാത്ത വിഭവം തന്നെയായിരുന്നു. അതേ അവസരത്തിൽ ഇന്ന് ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള ധാരാളക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്, പാവപ്പെട്ടവരുണ്ട്, നല്ലൊരു നേരത്തൊരു ഭക്ഷണം കഴിക്കാൻ ആശ വെച്ച് നടക്കുന്നവരുണ്ട്, മാംസം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിന്റെ വിലയറിയുമ്പോൾ പൊള്ളുന്ന വിലയാണെന്നറിഞ്ഞുകൊണ്ട് പരിസരത്തെ കടുക്കാനാവാതെ തന്റെ കുഞ്ഞുങ്ങളുടെ അടക്കാനാവാത്ത മോഹങ്ങളുടെ മുമ്പിൽ രണ്ടിറ്റ് കണ്ണുനീര് മാത്രം വാർക്കാൻ മാത്രം ദുർബലരായ പാവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കാവശ്യമായ വിഭവങ്ങൾ എത്തിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ. അതേ ആ വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്ന പാവങ്ങളായ അത്തരത്തിലുള്ള ആളുകൾ, ഇനി അല്ലാത്തവരാണെങ്കിലും വ്രതമനുഷ്ഠിച്ചവർക്ക് വ്രതം മുറിപ്പിക്കുകയും ആ രൂപത്തിൽ അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്താൽ അവര് നോമ്പനുഷ്ഠിച്ചതുപോലെയുള്ള ആ വ്രതത്തിന് തുല്യമായ കൂലി നിങ്ങൾക്കും ലഭ്യമാണ്. എന്നാലോ നോമ്പെടുത്ത ആ വ്യക്തിയുടെ നോമ്പിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോകില്ല. അയാളുടെ കൂലിയിൽ നിന്ന് എടുത്തിട്ടല്ല നിങ്ങൾക്ക് തരുന്നത്, അയാൾക്ക് അയാളുടെ നോമ്പിന്റെ പ്രതിഫലം തത്തുല്യമായത് നിങ്ങൾക്കും. 30 ദിവസം 30 ആളെ നോമ്പ് തുറപ്പിക്കുമ്പോ 2 മാസം നമ്മൾ 30 ദിവസം വേറെ നോമ്പെടുത്തത് പോലെ, 60 ആളെ നോമ്പ് തുറപ്പിക്കുമ്പോ പിന്നെയും 2 മാസം വേറെയും നോമ്പെടുപ്പിച്ച് നോമ്പെടുത്തത് പോലെ, ഓരോ നോമ്പിനും ഓരോ വ്യക്തി കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ഓരോ നോമ്പിന്റെ പ്രതിഫലം എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അത്തരം സംരംഭങ്ങളോട് സഹകരിക്കുക. നമ്മുടെ നാടുകളിൽ ആവശ്യമായ ആളുകളുണ്ട്. വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ അതിനെ കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.